ഞങ്ങളുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹിതർക്കും നമസ്കാരം. ചിന്നക്കനാലിൽ നിന്നും അരിക്കൊമ്പനെ ഓടിച്ചുവിട്ടാൽ സമാധാനമുണ്ടാകുമെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച കുടിയേറ്റ കർഷകർക്കും മാഫിയകൾക്കും തിരിച്ചടിയായി തുടങ്ങി. ഒരു അരിക്കമ്പൻ പോയി കഴിഞ്ഞാൽ അവിടെ സമാധാനമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചവർക്ക് മറ്റ് കാട്ടാനകളുടെ ശല്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ തന്നെ അരിക്കമ്പൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആനത്താരകളിലൊക്കെ ടെൻറ്റ് കെട്ടിയവർക്ക് എല്ലാം ടെൻറ്റുകൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് പൊളിക്കുവാൻ തുടങ്ങി. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നൊരു കാര്യം, ആദ്യം കർഷകരെന്ന് പേര് പറഞ്ഞ് ചില ആൾക്കാർ വന്ന് സ്ഥലം വെട്ടിപ്പിടിച്ച് കൃഷി തുടങ്ങും. അതിനുശേഷം അവരുടെ ശില്പന്തികളൊക്കെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു കൊണ്ട് ഇത് ജനവാസ കേന്ദ്രമാണെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കുന്ന, അത് ഇനി നടക്കത്തില്ല എന്ന് പറഞ്ഞ് പൊളിക്കുവാൻ തുടങ്ങി. ഓരോരുത്തരുടെയും കെട്ടിയിരിക്കുന്ന ടെൻറ്റുകൾ പൊളിക്കുവാൻ തുടങ്ങി. റീസർവേ ഇനി നടത്തും, അതാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതലായിട്ട് റീസർവേ നടത്തുവാനും വൻ മാഫിയകളുടെ കയ്യിൽ വെട്ടിപ്പിടിച്ചിരിക്കുന്ന റവന്യൂ ഭൂമിയും ഫോറസ്റ്റ് ഭൂമിയും തിരിച്ചുപിടിക്കുവാൻ കേന്ദ്രത്തിന്, പ്രധാനമന്ത്രിക്കും വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും നമ്മൾ ഇവിടുന്ന് ലെറ്റർ അയച്ചാൽ, പെറ്റീഷൻ അയച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരെ വിട്ട് അന്വേഷണം നടത്തും. അത് വളരെ ഫലപ്രയോജനം ചെയ്യും. അരിക്കൊമ്പൻ്റെ മേൽ കള്ളക്കുറ്റം ചാർത്തി ചിന്നക്കനാലിൽ നിന്നും അവനെ മൈക്കുടി വെച്ച് പിടിച്ച് നാടുകടത്തിന് ശേഷം വലിയ സന്തോഷത്തിലായിരുന്നു ചിന്നക്കനാൽ മേഖലയിലുള്ള മാഫിയകളും ഭൂമി കയ്യേറ്റക്കാരും. എന്നാൽ അവർക്കിപ്പോൾ മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ്. അരിക്കമ്പൻ പോയതിന് ശേഷം അവർ റിസോർട്ടുകാരും മറ്റുള്ളവരും ആനത്താരയിൽ ടെൻറ്റ് കെട്ടി അവിടെ ടൂറിസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എന്നാൽ റവന്യൂ വിഭാഗം ആ ടെൻറ്റുകളെല്ലാം ഇപ്പോൾ പൊളിക്കുവാൻ തുടങ്ങി. എടുത്തു മാറ്റുക മാത്രമല്ല, അനധികൃതമായിട്ട് ആരെല്ലാം അവിടെ കയ്യേറിയിട്ടുണ്ടോ, വസ്തുക്കൾ കയ്യേറിയിട്ടുണ്ടല്ലോ, അതിൻ്റെ എല്ലാം റീസർവേ നടത്തുവാനും തീരുമാനിച്ചു. അതിനൊരു കാരണം, ഇപ്പോൾ തുടങ്ങിയതിൻ്റെ കാരണം, അരിക്കമ്പൻ കേസ് സുപ്രീം കോടതിയിൽ രണ്ട് കേസ് നിലനിൽപ്പുണ്ട്. അവിടുന്ന് ഒരു അന്വേഷണം വരുന്നതിന് മുൻപേ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. മറ്റൊരു കാര്യം, അരിക്കൊമ്പൻ പോയതിന് ശേഷം ആനക്കൂട്ടങ്ങൾ പതിവായി അവിടെ ഇറങ്ങുകയും മറ്റുള്ളവർക്ക് അത് ശല്യം ചെയ്യുകയും ചെയ്തു തുടങ്ങി. അവിടുത്തെ ആദിവാസികൾക്ക് യാതൊരു വിഷയവുമില്ല. അവർ പറയുന്നത് ഞങ്ങൾക്കിവിടെ യാതൊരു കുഴപ്പവുമില്ല എന്നാണ് പറയുന്നത്. പിന്നീട് ആനപ്രേമികൾക്കും അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു സംശയമുള്ളത്, അവനെ കൊണ്ടുവിട്ടിരിക്കുന്നത് മുണ്ടന്തുര കളക്കാടിലുള്ള കടുവാ സങ്കേതത്തിനടുത്താണ്. പക്ഷേ ആ കടുവാ സങ്കേതത്തിലുള്ള കടുവകൾ ഇവനെ ആക്രമിക്കുമോ എന്നുള്ളതാണ് ഫോറസ്റ്റുകാർക്കും സംശയമുണ്ട്, മറ്റുള്ളവർക്കും സംശയമുണ്ട്. കാരണം അരിക്കൊമ്പനിപ്പോൾ ആരോഗ്യത്തിൽ വളരെ മോശമാണ്. അവനിനി കുറച്ച് നാളുകളിലൂടെ കഴിയണം പൂർണ്ണ ആരോഗ്യവാനായി തീരണമെങ്കിൽ. അതിനു മുൻപേ കടുവയുടെ മുൻപിൽ അരിക്കൊമ്പൻ ചെന്നുപെട്ടാൽ അവർ ആക്രമിക്കും, അവൻ്റെ മസ്തകം അടിച്ച് തകർക്കുകയും ചെയ്യും, അവൻ അതോടുകൂടെ അവർക്കിരയായിത്തീരുകയും ചെയ്യും. അതല്ല, ആനക്കൂട്ടത്തിൻ്റെ ഇടയിലാണ് ചെന്നുപെടുന്നതെങ്കിൽ അവിടെ ഒരു മൽപ്പിടുത്തം നടക്കേണ്ടി വരും. ചിലപ്പോൾ ആ ആനക്കൂട്ടങ്ങൾ അവനെ യാതൊരു വിഷയവുമില്ലാതെ ചേർത്താൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, അവൻ ആ ആനക്കൂട്ടത്തോടെ ചേർന്ന് അവൻ വിതുരയിലേക്ക് യാത്ര ചെയ്യും, അത് ഉറപ്പാണ്. അതല്ല, അവരുമായിട്ട് പൊരുതി ജയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അരിക്കൊമ്പന് അത് സാധ്യമാകത്തില്ല. അവൻ അതിൽ നിന്ന് പിന്മാറി അവൻ നിൽക്കുന്ന ഇടത്ത് തന്നെ ചുറ്റിക്കറങ്ങത്തേ ഉള്ളൂ. കാരണം അവൻ അവിടെ ഇപ്പോൾ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണ്. കൂടുതൽ യാത്ര ചെയ്യുന്നതെന്ന് പറയാൻ കാരണം, ഒന്ന്, അവൻ്റെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായി മെച്ചപ്പെടണം. രണ്ട്, അവൻ അവിടുത്തെ സ്ഥലങ്ങളെല്ലാം അവൻ വീക്ഷിക്കുകയാണ്. ദൂരെ നിന്ന് വരുന്ന സിഗ്നലുകളും അവൻ്റെ ഓർമ്മകളും ഒക്കെ വെച്ച് അവനവിടൊരു അവലോകനം നടത്തുകയാണ്. എന്തായാലും തീർച്ചയായിട്ടും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവൻ ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം
അവൻ്റെ ജയിത്രയാത്ര കേരളത്തിലേക്ക് ചിന്നക്കനാലിലേക്ക് തുടരുക തന്നെ ചെയ്യും. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.